നിയമത്തിനണകെട്ടി ഭരണകൂടം തീർത്ത വരളുന്ന പാടത്തിൽ അവർ നട്ടുസമരം തിരയുകയാണിന്നടയാളം ഓരോന്നും ഇവിടെ ഞാൻ ജീവിച്ചുവെന്നതിന് പരദേശിയായി പടിയിറങ്ങും പൗരനായി മണ്ണിൽ ജീവിക്കുവാൻ അങ്ങനെ ഒരു ഭീതിയിലേക്ക് രാജ്യത്തെ ആ നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. അറിവിൻ കരുത്തുമായി മലയിറങ്ങിപ്പോന്നൊരു അണയാത്ത ജ്വാലയായെന്നുമെന്നും അറിവിൻ കരുത്തുമായി മലയിറങ്ങിപ്പോന്നൊരണയാത്ത ജ്വാലയായെന്നുമെന്നും ഇങ്ങനെയെല്ലാം ചിലതൊക്കെ എഴുതാൻ വേണ്ടി പറ്റി എന്നുള്ളത് മാത്രമാണ്. ഞാൻ എന്തെങ്കിലും എഴുതുന്ന ഒരാള് എന്നൊന്നുമുള്ള എനിക്ക് പറഞ്ഞതല്ല. വളരെ വിശാലമായി ലോകം മാർസിനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേള കൂടിയായിരുന്നു അത്. ഇത് കേൾപ്പിച്ചു കൊടുത്തപ്പോ റസാക്ക എന്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചു, ആരുടെ ഇത് എഴുതിയത്? അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചല്ല, ആരാന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എഴുതിയ ഞാൻ തന്നെയാണ്. എന്നാ ഇത് പോരാ, ഇതിന്റെ അനുപല്ലവിയും ചരണവും ഉടനെ എഴുതാന്ന് പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ സർഗാത്മകത എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ വഴികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സമ്പത്ത് പോലെ ഒരു ഘടകമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലാലയങ്ങളിൽ നിന്ന്, നമ്മുടെ എഴുത്തുകളിൽ നിന്ന്, നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ നിന്ന് ഇതെല്ലാം രൂപപ്പെട്ടു വന്നതാണ്. എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഞാനൊരു എഴുതാൻ ശേഷിയുള്ള ആളൊന്നുമല്ല, പക്ഷേ അനുഭവങ്ങൾ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ രാജ്യത്ത് നടന്ന ഉജ്ജ്വലമായ കർഷക സമരം, 700-ലേറെ കർഷകർ രക്തസാക്ഷികളായ ജീവിതത്തിന് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം, ആ പോരാട്ടം നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ചർച്ചകളിലെല്ലാം തന്നെ വളരെ സജീവമാണ്. അത് വർഷങ്ങളോളം നീണ്ടു നിന്ന സജീവ ചർച്ചയായിരുന്നു. ആ ഘട്ടത്തിൽ ആ ചർച്ചകളിൽ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കാനൊക്കെയുള്ള അവസരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായും വിഷയങ്ങൾ നമ്മൾ വിശാലടിസ്ഥാനത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഇതെങ്ങനെ, ഏറ്റവും നമുക്ക് ലഭിക്കുന്ന സമയം വളരെ പരിമിതമാണല്ലോ. ഒരു വശത്ത് അവതാരകരുടെ ഇടപെടൽ, മറ്റ് സമയക്കുറവ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്നുള്ളതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പൊ ഇതിൻ്റെ ഏറ്റവും ഏറ്റവും ചെറിയ കണ്ടന്റിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ വിശാലമായ കർഷക നിയമത്തെക്കുറിച്ചും കർഷകർ ഉയർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെ ലളിതമായി അവതരിപ്പിക്കാം എന്ന ഒരു തോന്നലുണ്ടായി. ആ തോന്നലിനാണ് ചില വരികൾ എഴുതാനുള്ള ഒരു സാഹചര്യം വന്നത്. അപ്പോൾ കർഷക സമരത്തെക്കുറിച്ച്, കർഷകരുടെ ജീവിതത്തെക്കുറിച്ച് അത് പറയുന്ന സമയത്ത് എഴുതിയ വരികൾ, വിളകളെ നോക്കി മിഴി നിറഞ്ഞു ചിതയൊരുക്കി അതിൽ സ്വയമെരിഞ്ഞു, വിളകളെ നോക്കി മിഴി നിറഞ്ഞു ചിതയൊരുക്കി അതിൽ സ്വയമെരിഞ്ഞു, ദുരിത പർവ്വങ്ങൾ തേടുന്ന കർഷകൻ, ദുരിത പർവ്വങ്ങൾ താണ്ടുന്ന കർഷകൻ, പതിരു തിരയുന്നു പതിയെ ഉണരുന്നു, ദുരിത പർവ്വങ്ങൾ താണ്ടുന്ന കർഷകൻ, പതിരു തിരയുന്നു പതിയെ ഉണരുന്നു, നിയമത്തിനണകെട്ടി ഭരണകൂടം തീർത്ത വരളുന്ന പാടത്തിൽ അവർ നട്ടു സമരം, നിയമത്തിനണകെട്ടി ഭരണകൂടം തീർത്ത വരളുന്ന പാടത്തിൽ അവർ നട്ടു സമരം. കുറച്ച് വരികൾ ഇതുമായി ബന്ധപ്പെട്ട് എഴുതി. എങ്ങനെ ലളിതമായി ഈ നിയമം ഉൾപ്പെടെ സൂചിപ്പിക്കാം? വളരെ ലളിതമാണ്. വിത്ത് മുതൽ വിപണി വരെയുള്ള കോർപ്പറേറ്റ് വൽക്കരണമാണ്. എല്ലാം പൂർണ്ണമായി കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്ത് വിത്ത് വിതക്കണം, അതിനെന്ത് വളവിടണം, അത് വിളയായി കഴിഞ്ഞാൽ അതിനെത്ര വില, ആര് വാങ്ങണം, സംഭരിക്കുന്നത് കോർപ്പറേറ്റുകൾ, അത് കഴിഞ്ഞിട്ട് വിതരണം, നമ്മുടെ റേഷനെ പോലും ബാധിക്കുന്ന രീതിയിൽ വിതരണം കോർപ്പറേറ്റുകൾ, ഇങ്ങനെയാണ് ഒരു നിയമം വരുന്നത്. അതിൻ്റെ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാൻ ആ വരികളിലൂടെ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു കിട്ടിയൊരു അംഗീകാരം പല മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ ആ വരികൾ കർഷക സമരമായി ബന്ധപ്പെട്ട് കർഷക സമര വിജയത്തിൻ്റെ സമയത്തൊക്കെ സംരക്ഷണം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതും അഭിമാനമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഞാൻ കൂടുതലൊന്നും എഴുതിയിട്ടില്ലെങ്കിലും നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് വലിയ വികാരമുയർന്നതാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു മനുഷ്യൻ്റെ പൗരത്വം നിർണ്ണയിക്കുന്നതിൽ മതത്തിന് യാതൊരു പങ്കുമില്ല. പക്ഷെ ആ ഭരണഘടനയെ ഭേദഗതി ചെയ്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം വരുമ്പോൾ മതം അതിലൊരു മാനദണ്ഡമാവുകയാണ്. അത് സെക്യുലറായ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു
എഫക്റ്റ് എത്രമാത്രമാണ് എന്ന് നമുക്കറിയാം. അത് മനുഷ്യരിലുണ്ടാക്കിയ ഭീതിയും വലിയ തോതിലായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ അങ്ങനെ വന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ചെറിയ കവിത അതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി തോന്നിയത്. അതും ഇതുപോലെ തന്നെ അത്യാവശ്യമൊക്കെ ആളുകളുടെ ഇടയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അതായത് തിരയുകയാണിൻ അടയാളമോരോന്നും ഇവിടെ ഞാൻ ജീവിച്ചുവെന്നതിന്, തിരയുകയാണിൻ അടയാളമോരോന്നും ഇവിടെ ഞാൻ ജീവിച്ചുവെന്നതിന്, പരദേശിയായി പടിയിറങ്ങും മുമ്പേ പൗരനായി മണ്ണിൽ ജീവിക്കുവാൻ, പരദേശിയായി പടിയിറങ്ങും മുമ്പേ പൗരനായി മണ്ണിൽ ജീവിക്കുവാൻ. അങ്ങനെ ഒരു ഭീതിയിലേക്ക് രാജ്യത്തെ ആ നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു എന്നത് ഇന്നും പൂർണമായി വിട്ടൊഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ന് ഏതാണ്ട് നിശ്ചലമായി നിൽക്കുന്ന ഒരു നിയമ ഭേദഗതി എന്ന് നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയും. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ഇതിലൂടെ തന്നെയാണ്. ഈ സർഗാത്മകമായ ഇത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ചെറിയ അനുഭവം ക്യാമ്പസുകളിൽ നിന്നെല്ലാം ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലഭിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെയാണ് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വം. അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വം ഉണ്ടായ സമയത്ത് കോവിഡിന്റെ ഒരു ഘട്ടം കൂടിയാണ്. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്ര, എനിക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല, കാരണം ട്രെയിനിൽ വേറെ ആരും ഇല്ല, ഞാനിരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ ആരുമില്ല, തൊട്ടപ്പുറത്ത് പോയി നോക്കി അവിടെ ഇല്ല, ഇപ്പുറത്തില്ല, ആരുമില്ല, ഒരു ഏകാന്തതയുള്ള ഒരു ട്രെയിൻ യാത്ര. ആരോ ചില ആളുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഏതെല്ലോ കമ്പാർട്ട്മെന്റിൽ ഒറ്റ തിരിഞ്ഞ ആളുകളുണ്ട് എന്ന് മാത്രം. കയ്യിൽ പുസ്തകങ്ങളില്ല, മറ്റൊന്നും ചെയ്യാനില്ല, ഒരു യാത്ര വായിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അഭിമന്യു വല്ലാതെ മനസ്സിലേക്ക് കടന്നു വരികയും ആ സമയത്ത് അഭിമന്യുവിനെ കുറിച്ച് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ എഴുതി വെക്കണം എന്ന് തോന്നി. പേപ്പർ പോലും കയ്യില്ല, ഒരു കിട്ടിയൊരു കടലാസിൻ്റെ മുകളിൽ ജസ്റ്റ് എഴുതി വെക്കുകയാണ്. അത് പിന്നീട് SFI അഭിമന്യു രക്തസാക്ഷിത്വമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി രാത്രി അർദ്ധരാത്രി 24 മണിക്കൂർ സത്യാഗ്രഹമാണ്, അർദ്ധരാത്രിയിൽ അവിടെയുള്ള SFIക്കാരുമായി ചേർന്ന് അത് പാടിയപ്പോൾ അത് അവർ കൈകാര്യം ചെയ്ത അതൊരു പിന്നീട് അതൊരു കവിത പോലെ ആയി മാറുകയായിരുന്നു. അതിലെ വരികൾ ഇങ്ങനെ, പുരാണത്തിൽ നിന്നും പുനർജനിച്ചില്ല മണ്ണിൽ പിറന്നു നീ അഭിമന്യുവായി, പുരാണത്തിൽ നിന്നും പുനർജനിച്ചില്ല മണ്ണിൽ പിറന്നു നീ അഭിമന്യുവായി, മഹാഭാരതത്തിൻ്റെ ഏടുകളിലല്ല നീ മഹാരാജാസിൻ ഹൃദയങ്ങളിൽ, മഹാഭാരതത്തിൻ്റെ ഏടുകളിലല്ല നീ മഹാരാജാസിൻ ഹൃദയങ്ങളിൽ, പടരുന്നു നിന്നോർമ്മ പടരുന്നു നാടാകെ ഒടുവിൽ നീ എഴുതിയ വാക്കുകളാൽ, പടരുന്നു നിന്നോർമ്മ പടരുന്നു നാടാകെ ഒടുവിൽ നീ എഴുതിയ വാക്കുകളായി, തുലയട്ടെ 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 വർഗീയത. അതുപോലെ തന്നെ ഒരു അഭിമന്യു ഇടുക്കിയിൽ നിന്ന് വന്ന് ആ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയിൽ നിന്ന് കടന്നു വന്ന് അറിവിന് വേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയാണ് അരുങ്കൊല ചെയ്യപ്പെടുന്നത്. അവിടെ നമുക്കറിയാം, അറിവിൻ കരുത്തുമായി മലയിറങ്ങിപ്പോന്നൊരു അണയാത്ത ജ്വാലയായെന്നുമെന്നും, അറിവിൻ കരുത്തുമായി മലയിറങ്ങിപ്പോന്നൊരണയാത്ത ജ്വാലയായെന്നുമെന്നും. ഇങ്ങനെയെല്ലാം ചിലതൊക്കെ എഴുതാൻ വേണ്ടി പറ്റി എന്നുള്ളത് മാത്രമാണ്, ഞാനെന്തെങ്കിലും എഴുതുന്ന ഒരാൾ എന്നൊന്നും എന്നുള്ള എനിക്ക് പറഞ്ഞതല്ല. ഞാനങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ചില അവസരങ്ങളൊക്കെ ലഭിക്കുക. മുമ്പ് CPIMന്റെ 20th പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് വെച്ച് നടന്നു. അന്ന് ഞാൻ SFIയുടെ സംസ്ഥാന സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് നേരത്തെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. അപ്പോൾ സ്വാഗത സംഘത്തിൻ്റെ ഭാഗമായി, ഓർഗനൈസിങ് കമ്മിറ്റിയുടെ ഭാഗമായി ചില ചുമതലകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തീം സോങ്, അതുപോലെ പ്രചാരണ പ്രവർത്തനങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിലെ ഒരു തീം സോങ്, അതിൻ്റെ ഒരു പാട്ട്
എഴുതാൻ വേണ്ടിയിട്ട് എന്നെ ചുമതലപ്പെടുത്തുകയും എന്നോട് അതിനാവശ്യമായ കാര്യങ്ങൾ, എന്നോട് എഴുതാനല്ല അതിനാവശ്യമായ ആളുകളെ സംഘടിപ്പിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചുമതല വന്നു. ആ ചുമതലേൻ്റെ ഭാഗമായി ഞാൻ പലരെയും കാണുകയും സമീപിക്കുകയൊക്കെ ചെയ്തു. അതിൽ ആദ്യം എനിക്ക് തോന്നി നന്നായി പാട്ട് നന്നാവണം എന്നുള്ളതുകൊണ്ട് കണ്ണൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് എ വി രഞ്ജിത്തിനോട് പറയാൻ തോന്നി. കാരണം എ വി രഞ്ജിത്ത് ഞാൻ എസ് എഫ് ഐ ജില്ലാ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു കലാജാഥയിൽ രക്തസാക്ഷികളെ കുറിച്ച് എഴുതിയ കുറേ കവിതകൾ ചേർത്തുകൊണ്ടാണ് ഏറ്റവും ഗംഭീരമായി അത് ചെയ്തു തന്നു എന്നുള്ളതുകൊണ്ട് എൻ്റെ മനസ്സ് പെട്ടെന്ന് വന്ന ഒരു പേര് രഞ്ജിത്തിൻ്റെ പേരായിരുന്നു. കാരണം എസ് എഫ് ഐ രൂപീകരണത്തെക്കുറിച്ച് രഞ്ജിത്ത് എഴുതിയ വരികളുണ്ട്, ഇപ്പവും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. ഒരു നൂറ് പൂക്കൾ വിരിഞ്ഞു മണ്ണിൽ ഇന്നൊരു വസന്തം പൂ വിരിഞ്ഞു രക്ത നക്ഷത്രം തിളങ്ങും പതാകകൾ ഈ നീലവാനിൽ പകർന്നു പുതിയൊരു പോരാട്ട സ്വപ്നം പിറന്നു മണ്ണിൽ ഇന്നൊരു നൂറ് പൂക്കൾ വിരിഞ്ഞു. അപ്പൊ ഈ പാട്ടൊക്കെ എഴുതിയ ഒരാൾ എന്നുള്ള എനിക്ക് ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. പിന്നെ കേരളത്തിലെ തന്നെ വളരെ പ്രമുഖനായ ഒരു എഴുത്തുകാരനോട് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന്, എന്താണ് ഇതിൽ വേണ്ടത് എന്നുള്ള എനിക്ക് ചോദിച്ചു. അപ്പം അത് വെറുതെ കടലാസ് കുത്തി കുറിച്ചു. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, ഈ വാൾസ്ട്രീറ്റ് സമരം ഉൾപ്പെടെ നടക്കുന്ന കാലമാണ്. പാർട്ടി കോൺഗ്രസിലാണെങ്കിൽ പ്രത്യയശാസ്ത്ര പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്ന, പുതിയ പ്രത്യയശാസ്ത്ര പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ അതിൻ്റെ കോഴിക്കോട് അറബിക്കടലിന്റെ തീരത്താണ് ഇത് നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ വാക്കുകളിൽ എഴുതി വെച്ചു. അത് എഴുതി വെച്ചത് അന്നത്തെ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി കിരണ് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇത് തന്നെയാക്കിയാൽ പോരെന്ന് പിന്നെ ചോദിക്കുകയാണ്. അപ്പൊ വെറുതെ അത് പാടി നോക്കുന്ന സമയത്ത് പാടി നോക്കി പിന്നെ കോഴിക്കോടുള്ള സിനിമാ സൗഹൃദങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വിട്ടുപോയ ശ്രീ ടി എ റസാക്കാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എം പത്മകുമാർ, രഞ്ജിത്ത് ഇവരെല്ലാം കോഴിക്കോട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരൊക്കെ ആയിട്ടുള്ള ഭാഗമായി വന്നു ചേർന്ന സൗഹൃദം. അങ്ങനെ റസാക്കയുടെ കയ്യിലേക്ക് ഈ ഇത് കൊണ്ടുകൊടുക്കുകയാണ്. ഇതൊന്ന് മ്യൂസിക് ചെയ്ത് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ അങ്ങനെ കൊണ്ടുകൊടുത്തപ്പോൾ അത് വാങ്ങി വായിച്ച്, അപ്പോൾ കൂടെ സംവിധാനായിട്ടുള്ള എം പത്മകുമാറിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ആ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രതീഷ് വേഗയാണ് ആ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നത്. പപ്പാട്ടം വേഗ അത് വാങ്ങി രതീഷിന് കൊടുക്കുകയും അത് മ്യൂസിക് ചെയ്യപ്പെടുകയുണ്ടായി. പിന്നെ അത് അതിൻ്റെ പല്ലവി പാടി, അന്ന് മൊബൈൽ ഫോണിനകത്ത് നമ്മുടെ വാട്സപ്പും സംവിധാനമൊന്നുമില്ല, മെയിൽ ചെയ്യപ്പെട്ടു. ആ മെയില് കിട്ടി റസാക്കയെ കൊണ്ടുവന്ന് കേൾപ്പിക്കുകയാണ്. കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അതിലെ വരികൾ ഇങ്ങനെയാണ്: ഇങ് പടിഞ്ഞാറബി കടലിൽ ചെങ്കൊടി ഉയരുന്നു ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലാകെ ചുവപ്പു പടരുന്നു മനുഷ്യമോചന പോരാട്ടത്തിൻ ഗാഥരചിക്കുന്നു മാർസിൻ വാക്കുകൾ ലോകത്തിൻ മാറ്റിമറിക്കുന്നു. വളരെ വിശാലമായി ലോകം മാർസിനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേള കൂടിയായിരുന്നു അത്. ഇത് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ റസാക്ക എൻ്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും ആരുടെ ഇത് എഴുതിയത്. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല ആരാന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു എഴുതിയ ഞാൻ തന്നെയാണ്. എന്നാൽ ഇത് പോരാ, ഇതിൻ്റെ അനുപല്ലവിയും ചരണവും ഉടനെ എഴുതാമെന്ന് പറഞ്ഞു, എന്നിട്ട് നമുക്ക് പൂർണ്ണമായി ചെയ്യിക്കണമെന്നോ. അങ്ങനെ എനിക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ അനുപല്ലവിയും ചരണവും എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പിന്നെ ഒരു മുഴുനീള അതിൻ്റെ ഒരു പാട്ടായി ആ ഘട്ടത്തിൽ നന്നായി തന്നെ എല്ലാ സ്ഥലത്തും എത്തുന്ന സാഹചര്യം ഉണ്ടായി. രതീഷ് വേഗ ആ പാട്ടിന് മ്യൂസിക് ചെയ്തു, മധു ബാലകൃഷ്ണ പാട്ട് പാടി, അനു മേനോനാണ് പിന്നീട് അതിൻ്റെ പ്രകാശനം ഉൾപ്പെടെ നടക്കുന്നത്. അങ്ങനെ വലിയൊരു അവസരം അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു.